ലാൽകൃഷ്ണൻ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ലാൽ, പ്രലോഭനങ്ങളിലൊന്നും പെട്ടുപോകാതെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഔചിത്യത്തോടുകൂടി വോട്ട് ചെയ്യണമെന്നാണല്ലോ അണികളോട് ഇപ്പോൾ ഈ പ്രസ് മീറ്റിന് ശേഷം ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ് ഒരു മുന്നണിക്കും ഇങ്ങനെ പിന്തുണ നൽകുന്നില്ല, ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഉള്ളൊരു സാഹചര്യം? തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടം മുതൽ തന്നെ മത്സരിക്കേണ്ട എന്നൊരു നിലപാടിലേക്ക് ഈ 2020 ആം ആദ്മി സഖ്യം എത്തിയിരുന്നു. അത് ഈ തിരഞ്ഞെടുപ്പിൽ കൃത്യമായി എന്തെങ്കിലും തരത്തിലുള്ള ഗുണം ആർക്കും ചെയ്യാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷേ ആ സമയത്തും പറഞ്ഞിരുന്നത് പിന്തുണയുടെ കാര്യത്തിൽ പിന്നീട് നിലപാടെടുക്കും എന്ന കാര്യമാണ്. ഇന്ന് സാബു എം ജേക്കബ് വ്യക്തമാക്കുന്നത് ഈ കാര്യത്തിലുള്ള നിലപാടും കാര്യങ്ങളും നേരത്തെ എടുത്തതാണ്. അതായത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇവിടെ എത്തിയ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുത്തതാണ്. പക്ഷേ ആ തീരുമാനം പറയാൻ ഇത്രയും സമയമെടുത്തു എന്നുള്ളത് മാത്രമാണ്. ഇപ്പോഴും വൈകിട്ടില്ല, വൈകിയ വേളയിലല്ല. തങ്ങളുടെ പ്രതിനിധികൾക്കും തങ്ങളെ പിന്താങ്ങുന്നവർക്കും തങ്ങളുടെ നിലപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോഴും പറയുന്നത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുന്നതിനിടയിൽ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ഈ ആം ആദ്മി 2020 സഖ്യം പൂർണ്ണമായും അടുത്ത തിരഞ്ഞെടുപ്പുകളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, അതിനു ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് പോലുള്ള ഘട്ടങ്ങളിൽ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വിഭാഗമാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് പരസ്യമായൊരു പിന്തുണ നൽകുന്നത് അടുത്ത തിരഞ്ഞെടുപ്പുകളെ അവരെ രാഷ്ട്രീയമായി തന്നെ ബാധിക്കും. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉയരും, ഇപ്പോൾ പിന്തുണ നൽകിയിട്ട് പിന്നെ അവർക്കെതിരെ മത്സരിക്കുന്നതിനുള്ള ധാർമ്മികത എന്താണ് എന്നൊരു ചോദ്യം കൂടി ഉയരും. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായ കണക്കൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ തിരഞ്ഞെടുപ്പിൽ ആർക്കും പിന്തുണ കൊടുക്കേണ്ടതില്ല, വിവേകപൂർവ്വം നിങ്ങളുടെ വോട്ട് ചെയ്യുക എന്നൊരു ആഹ്വാനം നൽകുന്നത്. ആ ആഹ്വാനം നൽകുമ്പോഴും ആർക്ക് വോട്ട് ചെയ്യണം, എങ്ങനെ വോട്ട് ചെയ്യണം എന്ന കാര്യം കൃത്യമായി തങ്ങളുടെ അണികൾക്കും തങ്ങളെ പിന്താങ്ങുന്നവർക്കും മനസ്സിലാകും എന്ന കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പരാമർശം നടത്തുന്നത്. ഈ പരാമർശങ്ങൾ നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർത്ത് വായിക്കേണ്ടത്, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 13-ലേറെ വോട്ടുകൾ നേടിയ ഒരു മുന്നണി, ഒരു പാർട്ടി ഇത്തവണ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവർക്ക് എത്രത്തോളം സ്വാധീനം ഈ മണ്ഡലത്തിലുണ്ട് എന്ന കാര്യം ചോദിക്കുമ്പോഴും അവർ പറയുന്നത് കൃത്യമായ അനാലിസിസ് നടത്തിയിട്ടുണ്ട്, കൃത്യമായ പഠനം നടത്തിയിട്ടുണ്ട്, തങ്ങളുടെ സ്വാധീനം ആ മണ്ഡലത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ തങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആർക്കും പിന്തുണ നൽകേണ്ടതില്ല എന്നുള്ള കാര്യം തീരുമാനിക്കുന്നതും അടുത്ത തിരഞ്ഞെടുപ്പിലേക്കുള്ള ചട്ടക്കൂടുകൾ തങ്ങൾ ഒരുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. ശരി, ലാൽകൃഷ്ണനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.